വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മുഖം മിനുക്കി അപകടകരമായ വളവുകൾ നിവർത്തിയതിനൊപ്പം വീതി കുറഞ്ഞ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച പാതയുടെ വിസ്താരം വർദ്ധിപ്പിച്ചു. മുഖം മിനുക്കിയതോടെ നേര്യമംഗലം വനമേഖലയിൽ പതിവായിരുന്ന വാഹനാപകടങ്ങൾക്കും കുറവ് വന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തെ മുഖം മിനുക്കൽ ജോലികൾ തുടരുകയാണ്. നേര്യമംഗലം വനമേഖലയിൽ ഉൾപ്പെടെ അപകടകരമായ വളവുകൾ നിവർത്തുന്നതിനൊപ്പം വീതി കുറഞ്ഞ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പാതയുടെ വിസ്താരവും വർദ്ധിപ്പിച്ചു. ദേശീയപാതാ വികസനം പൂർണ്ണമായാൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ അത് കരുത്താകും. മുഖം മിനുക്കിയതോടെ നേര്യമംഗലം വനമേഖലയിൽ പതിവായിരുന്ന വാഹനാപകടങ്ങൾക്കും കുറവെന്നായി പ്രദേശവാസികൾ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നമ്മുടെ നേര്യമംഗലം മുതൽ റോഡിൻ്റെ പണ്ട് ചെറിയ റോഡും ഒരു പണികളും നടക്കുന്നില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഒത്തിരി പണികൾ നടക്കുകയും കുറേ വളവുകൾ നേരെയാക്കുകയും രണ്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്യുകയും പല കാനകളൊക്കെ തീർത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ കെട്ടി റിട്ടേണിംഗ് വാളൊക്കെ കെട്ടിയതിൻ്റെ ഉള്ളിൽ മൂന്നാല് മരങ്ങൾ നിൽക്കേണ്ട, അതൊക്കെ വെട്ടി മാറ്റുമായിരുന്നെങ്കിൽ ഗതാഗതത്തിന് നല്ലതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചീയപ്പാറ കഴിഞ്ഞ് ചെല്ലുമ്പോൾ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇതുപോലെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് വരുന്നുണ്ട്. അതോടെ ഒന്ന് നേരെയാക്കുവാണെങ്കിൽ ഇപ്പോൾ ഒറ്റവരി പാതയായിട്ട് നമ്മുടെ ഈ നേര്യമംഗലം മുതൽ അപകടങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി അപകടം നമ്മുടെ ഈ നേര്യമംഗലം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അടിമാലിക്കും ഇരുട്ടുകാനത്തിനുമിടയിലുള്ള വിവിധ ഭാഗങ്ങളിലെ കലുങ്ക് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിസ്താരം വർദ്ധിപ്പിച്ച ഭാഗത്ത് അപകടകരമാം വിധം നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യവും പ്രദേശവാസികളും വാഹനയാത്രക്കാരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ നേര്യമംഗലം വനമേഖലയിലുൾപ്പെടെ അടിമാലിക്കും മൂന്നാറിനുമിടയിൽ വിവിധയിടങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് പതിവായിരുന്നു. പാതയുടെ മുഖം മിനുക്കിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എസ് സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.